തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന സി എം രവീന്ദ്രന്റെ അടക്കം മണിക്കൂറുകൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എം ശിവശങ്കറെ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നാലെ ഏറ്റവും ഒടുവിലായി യൂണിറ്റാക് ഉടമ സന്തോഷ് ഈപ്പൻ അദ്ദേഹം ഇന്നലെ അറസ്റ്റിലായിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പോരിന് അല്ലെങ്കിൽ സർക്കാരിനെ തെരുവിൽ തുറന്നു കാട്ടുന്നതിനുള്ള സമരപരിപാടികളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന എത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലും അതുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല. ഫാരിസ് അബൂബക്കറുമായി കോൺഗ്രസ് നേതാക്കൾക്കും ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇനി ആക്കം കൂടും. അതിനെ ഏത് തരത്തിലായിരിക്കും പ്രതിപക്ഷം പ്രതിരോധിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2:30 തുടങ്ങിയ പരിശോധന ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നു എന്ന് പറയുമ്പോൾ ആ പരിശോധനയിൽ സംശയകരമായ രീതിയിൽ എന്തൊക്കെയോ കണ്ടെത്തലുകൾ ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അവ്യക്തതകൾ നിലനിൽക്കുന്നത്. എന്തായാലും ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊപ്പം ഈ പരിശോധനകളുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ ആദായനികുതി വകുപ്പ് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരം പരിശോധനകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചത് ചില സൂചനകളായിരുന്നു. ആ സൂചനകളെ തുടർന്ന് ഈ ഫാരിസ് അബൂബക്കറിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് അദ്ദേഹവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലേക്ക് കൂടി അന്വേഷണം നീളുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത്തരത്തിൽ നടന്ന ആ പരിശോധനകൾക്കിടയിലാണ് ആ ദുരൂഹതകൾ ശരിവെക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ, തെളിവുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അഭിലാഷ്, ഇവിടെ ഡാൻ, നമുക്ക് ഈ സുരേഷിന്റെ പശ്ചാത്തലം കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ മെട്രോ വാർത്ത എന്ന പത്രം ഇത് ആദ്യമായി തന്നെ ഒരു മെട്രോ നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു എന്ന തരത്തിൽ അന്ന് ആ പത്രം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് ബെനാമി പണത്തിന്റെ അടിസ്ഥാനത്തിലും ഫാരിസ് അബൂബക്കറിന്റെ നിയന്ത്രണത്തിലുമൊക്കെയുള്ള പത്രമാണ് എന്ന തരത്തിലുമൊക്കെ ആ സമയത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ പത്രസ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു സുരേഷ് എന്നതിനപ്പുറത്ത് മറ്റു കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ മെട്രോ വാർത്ത എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അന്ന് അടക്കം നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച്, അത് കൃത്യമായ രീതിയിൽ സാമ്പത്തികമായ ഇടപാടുകളിൽ അക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിരുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു പരിശോധന തുടങ്ങി ഒരു ദിവസം പിന്നിടുമ്പോഴും ഈ നാട്ടുകാർ പോലും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അല്പസമയം മുമ്പ് മാത്രമാണ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളെ വാർത്തകൾ ഇങ്ങനെ ഈ നിറയുന്നതിന് പിന്നാലെ, ഈ ന്യൂസ് 18 വാർത്തകൾ കണ്ടതിന് പിന്നാലെ, ഈ വീടിന് സമീപത്തേക്ക് നിരവധി ആളുകളാണ് ഈ പരിശോധനകളുടെ ദൃശ്യങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർ എന്ത് തരത്തിലായിരുന്നു ഇവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്ന് കൂടി ഈ ഒരു ഘട്ടത്തിൽ അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാം ഈ ഒരു കുടുംബത്തെ? 10-15 വർഷം ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിലെ? ഇവര് രാഷ്ട്രീയ പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്, കോൺഗ്രസിന്റെയൊക്കെ ചുമതലപ്പെട്ട ആൾക്കാരാണ്. ഇങ്ങനെ ഒരു പരിശോധന നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് എപ്പോഴാണ്? ഇന്നലെ ഒരു 6:25 അപ്പോഴാണ് രണ്ട് കാറിലായിട്ട് വന്ന് ആൾക്കാർ വന്നത്. ഈ ആ പരിശോധന കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണ്? തുടർച്ചയായിട്ട് ഇന്ന് രാത്രി വരെ തുടരുകയാണ്. അങ്ങനെ എന്തെങ്കിലും പിടിച്ചെടുത്തതായിട്ട് വല്ലതും കണ്ടിരുന്നോ? അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. പരിശോധനയും കാര്യങ്ങളായിട്ട് ഇവരുടെ ഒരു സാമ്പത്തിക പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കുന്ന വെച്ച് എങ്ങനെയാണ്? ഇവർക്ക് ഇഷ്ടംപോലെ സ്വത്തും മകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ദുരൂഹത ഉണർത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയതായിട്ടുള്ള സംശയം നാട്ടുകാർ എന്നുള്ള നിലയിൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയ സഹകരണവും ഇതൊന്നുമില്ല. ഈ കുടുംബങ്ങൾക്ക് ഈ നാട്ടുകാരുമായിട്ട് വലിയ സഹകരണമില്ല. ഓക്കെ, എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വീട്ടമ്മമാരും ഇവിടെ കൂടിയിട്ടുണ്ട്, അവരോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരിക്കും. ചേച്ചി, നിങ്ങളോട് ഇവർ സംസാരിക്കാറുണ്ടായിരുന്നോ? നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താ വെച്ചാൽ ഇവർക്ക് വലിയ പണക്കാരായപ്പോൾ നമ്മളെ വേണ്ട, ഇവർ വന്നപ്പോഴും നമ്മളെ തെങ്ങിലെ തേങ്ങയൊക്കെയാണ് വേണ്ടതായിരുന്നു. ഇപ്പൊ നമ്മക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വലിയ പണക്കാരായി എന്ന് പറയുന്നത് പെട്ടെന്നാണോ? ഒരു സുപ്രഭാതത്തിൽ അവര് കോടീശ്വര എങ്ങനെ ആയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിനു മുമ്പ് നല്ല സഹകരണമായിരുന്നു. അതിനു മുമ്പ് സഹകരണം എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തപ്പോഴും സഹകരണം ഉണ്ടായിരുന്നു. വലിയ കോടീശ്വരിയായപ്പോ നമ്മളെ വേണ്ട. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാറില്ല? നമ്മളൊന്നും സംസാരിക്കാറില്ല, ഒരു ജനശ്രീയുടെ ബന്ധം മാത്രമേ ഉള്ളൂ.
അപ്പൊ ഈ പരിശോധന എപ്പോഴാണ് തുടങ്ങിയത് നിങ്ങൾ കണ്ടത്? ഇന്നലെ 6:30 പോലീസ് വന്ന് എപ്പോഴാണ് കണ്ടത്? അതിനുശേഷം ഇന്നും ഈ പരിശോധന എന്തിനാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മള് ആരുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഈ പരസ്യരഹസ്യങ്ങൾ ആരുമായിട്ടും ഒരു ബന്ധമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കാര്യം, നിങ്ങൾ ഇവരുടെ ഇടപാടുകൾ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹത, അവർക്ക് ഈ ഏരിയയിൽ മൊത്തം സ്വത്തുക്കളുണ്ട് ഇഷ്ടം പോലെ. അത് ഒരു നേരായ മാർഗത്തിൽ വന്നതല്ല എന്നാണോ പറയുന്നത്? മാർഗത്തിൽ വന്നതല്ലായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് അയൽവാസികളെ ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഡാൻ. കാരണം DCC സെക്രട്ടറി ആണല്ലോ അവിടെയുള്ളത്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയക്കാരൊക്കെ മറ്റുള്ളവരുമായി പൊതുജനങ്ങളുമായൊക്കെ ഏറെ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആളല്ലേ. എന്തുകൊണ്ടാണ് അയൽവാസിയായ സ്ത്രീ അങ്ങനെ പറയുന്നത് എന്നതിൽ ഒരത്ഭുതമില്ലേ? തീർച്ചയായിട്ടും നമുക്കത് അവരോട് തന്നെ ഒന്നുകൂടി ചോദിച്ചാൽ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അത് തന്നെയായിരിക്കും ഏറ്റവും ശ്രദ്ധയും. മറ്റൊരു ദൃശ്യത്തിലേക്ക് ഞാൻ നീങ്ങിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനമാണ് എനിക്ക് മുമ്പിലൂടെ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. ആ ഇന്നോവ വാഹനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തി ഇവിടെ നിന്ന് കണ്ടെടുത്ത രേഖകളടക്കം മാറ്റുന്ന ദൃശ്യങ്ങളായിരുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആ വാഹനം ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അതിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ വീടിനുള്ളിലേക്ക് ഇപ്പോൾ എത്തിയേക്കാം. എന്തായാലും ആ വാഹനം തുറന്ന ഉദ്യോഗസ്ഥർ എന്തായാലും വീടിന്റെ കതക് തുറന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥരാണോ പുറത്തേക്ക്? യെസ്, ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പരിശോധനകൾക്ക് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും ഉദ്യോഗസ്ഥർ നദിറ സുരേഷിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ന്യൂസ് എയ്റ്റിന്റെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തുടങ്ങിയ പരിശോധനയാണ് പരിശോധന ഇപ്പോൾ പൂർത്തിയാകുന്നത്. നമുക്ക് അവരേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് കടക്കുമെന്ന് കൂടി അറിയാം. എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? യാതൊരു പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെയാണ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. അവരുടെ എല്ലാവരുടെയും കൈകളിൽ രേഖകളുണ്ട്. ആ രേഖകൾ അടങ്ങുന്ന ബാഗുകളുണ്ട്. ആ ബാഗുകളുമായിട്ടാണ് തീർച്ചയായിട്ടും എന്ത് തരത്തിലുള്ള രേഖകളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്നത്. എന്തായാലും ആദ്യ വാഹനം പോയിരിക്കുന്നു. രണ്ടാമത്തെ വാഹനവും, പരിശോധനകൾക്കായി എത്തിയ രണ്ടാമത്തെ വാഹനവും ഈ വീട്ടിന്റെ പടിക്കൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിലൂടെ കടന്നു പോയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഓഫായി കിടന്ന വീടിനുള്ളിലെ ലൈറ്റുകൾ അവിടെ വീണ്ടും അത് തെളിയിച്ചിട്ടുണ്ട്. ആ വീടിനുള്ളിൽ കുടുംബാംഗങ്ങളുണ്ട്. എന്തായാലും പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തുടങ്ങിയ പരിശോധന ഏതാണ്ട് 24 മണിക്കൂറും പിന്നിട്ട് ഏതാണ്ട് 35 മണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ നീക്കി പുറത്തു വരാനുള്ളത് ഒരേ ഒരു ചോദ്യമാണ്. എന്ത് തരത്തിലുള്ള ബന്ധമായിരുന്നു ഫാരീസ് അബൂബക്കറുമായി നദീറ സുരേഷിന്റെ ഭർത്താവ്, കോൺഗ്രസ് നേതാവ് നദീറ സുരേഷിന്റെ ഭർത്താവ് സുരേഷ്?